ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് ലൗഡ് സ്പീക്കറിൽ എന്നിട്ടൊന്ന് സംസാരിക്കും, ഞാൻ കേക്കട്ടെ. സുധ, അത് വേണോ? ആ വേണം, ഇട്. ഹലോ ഹലോ വക്കീലെ, നിങ്ങൾ എവിടെയാ? നിങ്ങൾ സത്യം പറ, കോടതി തന്നെ ഉണ്ടോ? അതാ അന്ന് കണ്ട ക്ലയന്റ് ആ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കാണോ? നിങ്ങൾ ആവണിയുടെ എക്സാം എടുത്ത് മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ഐ ഡി തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ. അറിയാലോ, അവൾ ഇപ്പൊ തന്നെ കൊമ്പത്താണ്, ഇനി ജോലിയും കൂടെ കിട്ടി കഴിഞ്ഞാ താങ്ങത്തില്ല. വക്കീലെ വക്കീലെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോവാൻ റെഡിയാ. മോഹന, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവന് മതിയായില്ല അല്ലേ? നിങ്ങൾ അവന് കൂട്ടും. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം കേട്ടോ. മിണ്ടരുത്, നിങ്ങൾ പോയി വണ്ടി എടുക്ക, എനിക്ക് ഇപ്പൊ അവനെ കാണണം. അമ്മ ഏട്ടന്റെ അഞ്ജുന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. ഇപ്പൊ ഏട്ടത്തിയുടെ കൂടെ നമ്മളല്ലേ നിക്കണ്ടേ? എക്സാം ആണെങ്കിൽ അടുത്തിരിക്കണ സാർ. സുധേ സുധേ, വേണ്ട സുധേ, നമുക്ക് തിരിച്ചു പോവാം. വാ, എന്തോ നീ നിക്കുന്നേ? എന്താ സുധേ പെട്ടെന്ന് ഈ വഴിയൊക്കെ? ആവണി ഒന്ന് കാണണം മോഹനെ. ഇതാരാ? എന്റെ ഹസ്ബൻഡാണ്. ആവണി അകത്തുണ്ട്, മോഹനൊന്ന് പുറത്തു പോയിരിക്കുക. സുധ ഇരിക്ക്, ഞാൻ ആവണിനെ വിളിക്കാം. ആവണി മോളെ. ചേച്ചി, ഇതെന്താ വിളിക്കാതൊരു വരവ്? ഞാൻ അവനോട് ചോദിച്ചല്ലേ മോഹൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോന്ന്. ചേച്ചി. ഏ, എന്നെ ആരും ദ്രോഹിക്കുന്നില്ല ചേച്ചി. ആവണി, നീ കള്ളം പറയരുത്. മോഹൻ എന്റെ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുന്ന ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. നിനക്ക് പരീക്ഷയാണ്, അത് എഴുതിപ്പിക്കാതിരിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് അങ്ങേര് എന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാനിതുവരെ മോഹനെ കണ്ടിട്ടില്ല, പക്ഷെ അവനെ കണ്ടിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ. അതിനുവേണ്ടി തന്നെ ഞാൻ വന്നത്. ജീവൻ എന്താ ഇവിടെ? നമ്മൾ അന്ന് റിസോർട്ടിൽ കണ്ടില്ലേ? ജീവനൊന്നുമല്ല, എന്റെ ഏട്ടൻ മോഹനാണ്. ഓ, അപ്പൊ നീയാണ് മോഹനൻ, ആവണിയുടെ ജീവിതം നശിപ്പിച്ചവൻ. നിങ്ങൾ ആരാ എന്റെ വീട്ടിലൊന്നും വേണോണ്ടാക്കാൻ? വക്കീലേ, വിളിച്ചിട്ട് പോയെ? അങ്ങനെ ചുമ്മാ പോവാൻ വന്നതാണ് ഞാനെന്ന് മോഹൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോ ഇവരുടെ സുഹൃത്തായിരിക്കും എന്ന് വിചാരിച്ച് എന്റെ അടുത്ത് ഷോ ഇറക്കാവുന്നാണല്ലേ. ഷോ ഇറക്കിയാ നീ എന്ത് ചെയ്യും? നിങ്ങൾ ഇത്ര വലിയ നല്ലവുള്ള ജനയൊന്നും വേണ്ട, നിങ്ങൾ വക്കീലിന് വെറും ക്ലയന്റ് അല്ലേ. നീ എന്താ പറഞ്ഞ? ഞാനിങ്ങനെ വെറും ഒരു ക്ലയന്റ് ആണെന്നോ? നിന്റെ കുടുംബം ഇവിടെ നിൽക്കുന്നോണ്ടോ ഞാൻ നിന്നെ തല്ലാത്തത്? ഞാൻ തന്റെ ആരാ? ചോദിച്ചില്ല ആരാണെന്ന്. സുധാ, സുധാമണി എന്റെ ഭാര്യ. നീ ഏതരത്തിൽ പെട്ടവനാന്ന് എനിക്കിപ്പം മനസ്സിലായി. നീ ഒരു കാര്യം ഓർത്തോ, ആവണിക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ നീ എന്തെങ്കിലും ചെയ്താ. പിന്നെ മോഹന, നീ പുറംലോകം കാണത്തില്ല. നിങ്ങൾ ഇനി വക്കീലിന്റെ ഭാര്യയാണെങ്കിൽ പോലും എന്റെ വീട്ടിലൊന്ന് ബഹളം ഉണ്ടാക്കാൻ നിങ്ങൾ ആരാ? വക്കീലെ,
നിങ്ങളുടെ ഭാര്യനെ വിളിച്ചോണ്ട് പോയെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. നീ കൂടുതൽ ഒച്ച എടുക്കല്ലേ. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ട് നീ എന്റെ അടുത്ത് പ്രസംഗിക്കുന്നു? ഞാൻ ചിലപ്പോ എന്റെ ഭാര്യനെ വഞ്ചിച്ചിരിക്കും, വഞ്ചിച്ചില്ലാന്നിരിക്കും. അത് എന്റെ കുടുംബാര്യ. ഇതിനകത്തൊക്കെ ഇടപെടാൻ നിങ്ങളാരാ? പക്ഷെ നിന്നെ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ ഇങ്ങനെ എന്ത് വൃത്തികേടും കാണിക്കും. നിനക്ക് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. പിന്നെ മോഹന, നിന്നോട് മറുപടി പറയാത്തതേ എനിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. നിനക്കെതിരെ കേസ് എടുക്കാൻ എനിക്ക് ആമയുടെ പെർമിഷനും വേണ്ട. വനിതാ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പാണ് നീ ചെയ്തു വെച്ചേക്കുന്നത്. എന്നാ നിങ്ങൾ എന്നെ അകത്ത്? എല്ലാരും കേൾക്കാൻ പറയണം, ഇവള് PSC ടെസ്റ്റ് എഴുതിയില്ല. ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിച്ചതാ. ഗവൺമെന്റ് ജോലി മേടിച്ച് എന്റെ മുമ്പിൽ കൂടെ നടക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം, ഇവളുടെ പോക്ക് മുടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. തടയാൻ പറ്റുന്നവരൊക്കെ തടയും. ഇവനിത് എന്ത് ഭാവിച്ച പ്രകാശ? ചേച്ചി, ആരും മത്സരിക്കണ്ട, ഇതെന്റെ കാര്യല്ലേ. ഞാൻ പരീക്ഷ എഴുതും. ഇതൊരു മത്സരമായിട്ട് തന്നെ നീ കൂട്ടിക്കോ. ഇതെന്റെ ഒരു വാശിയാണ്. അവൻ പറഞ്ഞതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവനെ ഞാൻ അറിയിക്കും. അവൻ വാശിപ്പുറത്ത് ചെയ്യുന്നതാ. അവരുടെ കേസൊക്കെ ആക്കി അവനെ ദ്രോഹിക്കല്ലേ. അപ്പൊ ഈ മോഹൻ ചെയ്യുന്ന ദ്രോഹം ഒന്നും അല്ലേ അമ്മ? ആവണി, നിന്റെ അടുത്ത എക്സാം എന്നാ നീ എന്നോട് പറയണം. ഞാൻ വരും നിന്റെ കൂടെ. ഇനി നിനക്കൊരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് എന്റെയും കൂടെ സ്വപ്നമാണ്. അത് നീ നേടിയിരിക്കണം. വരുന്നെങ്കിൽ വാ ഇങ്ങോട്ട്. എന്തോ നോക്കി നിൽക്കുവാ. അമ്മ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. എന്നെ പരീക്ഷ എഴുതാൻ തടയുന്ന പ്രശ്നത്തിൽ അയാളുടെ പേരിൽ കേസൊന്നും വരില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. എവിടെ പോന്ന്, എങ്ങനെ പോന്ന്, ആരുടെ കൂടെ പോന്ന് ഒന്നും അറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഈ ചോക്ലേറ്റ് വാങ്ങിയെന്ന് ആർക്കറിയാം. ഈ സ്ത്രീ വാങ്ങിച്ചിരുന്ന ഒരു സാധനവും കഴിക്കരുത്. മോളെന്തിനാ വന്നത്? അഞ്ചു അങ്ങനെ കണ്ടാലോ? അമ്മ കാണത്തൊന്നുമില്ല, റൂമിൽ കയറി കുത്തിയിട്ടിരിക്കാം. മോക്ക് വിഷമായോ? വിഷമായി. വാണിയമ്മക്കും വിഷമാവുന്നത് ഞാൻ കണ്ടു. എനിക്ക് വിഷമമൊന്നും ആയില്ലടാ. കള്ളൊന്നും പറയണ്ട. ചോക്ലേറ്റ് എവിടെ? ഈ ബാഗിലുണ്ട്. കഴിച്ചോ മോ, കഴിച്ചോ. നല്ലപോലെ പഠിക്കണേ, ഇപ്രാവശ്യം ജോലി കിട്ടണം, എന്നിട്ട് വേണം നമുക്ക് റിവെഞ്ച് ചെയ്യാൻ. മോള് പൊക്കോ, ഇനി അഞ്ചു എങ്ങാനും കയറി വന്ന അത് മതി. ചെല്ലേ.
നല്ലായിരുന്നല്ലോ ഉദയൻ. ഭാര്യനെ വരച്ച വരേ നിർത്തും, പാവം സാധുമണിയാണ്. നാണമില്ലല്ലോ വക്കീലെ. ഏതോ അവക്ക് പിടിപാടില്ലാത്ത സ്ഥലങ്ങളില്ല. വനിതാ കമ്മീഷൻ, വനിതാ സെല്ലേ, പോരാത്തിന് നാട്ടിലുള്ള പോലീസുകാരും മുഴുവൻ അവളുടെ പരിചയക്കാരാ. എന്തേലും തിരിച്ചു പറയാന്നാലേ ജയിലിൽ പോണ്ടി വരും. നിങ്ങളൊരു വക്കീലൻ വാദിക്കാൻ പാടില്ല. കോടതിയിൽ നിന്ന് ആരാണ് വക്കീൽ? പുലിയാ. ഓ, അപ്പൊ ഇത് ഞാൻ ഇനി വിശ്വസിക്കണമായിരിക്കും. ഇത് താൻ വിശ്വസിക്കണം. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞ കാര്യങ്ങള്, ജീവിതത്തിൽ അങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു ആഗ്രഹം. അതൊന്നും നടക്കാത്തോണ്ട് ഞാനിങ്ങനെ പറഞ്ഞു നടന്നു. തൽക്കാലം പോട്ടെ. പിന്നെ ഞാനിപ്പോ ക്ഷമിച്ചതിന് കാര്യം വേറൊന്നുമല്ല. എനിക്ക് വക്കീലോട് സംസാരിക്കുമ്പോ മാത്രോ ഒരു സമാധാനം. ചിരിക്കണ്ട മോനാ, ഈ രോമം എഴുന്നിട്ട് ഡാൻസ് കളിക്കാൻ തൊക്കെ താൻ കേട്ടിട്ടില്ലേ? എനിക്ക് അങ്ങനെയാണോ തോന്നിയത്? താൻ സുധയെ വെല്ലുവിളിച്ചില്ലേ? അവളാകെ ചൂളിപ്പോയി. താൻ കലക്കി. പക്ഷെ മോനാ, സുധയെ നല്ല വൃത്തിയെ അറിയുന്നോണ്ട് ഞാൻ പറയാ, തനിക്കിട്ട് അവൾ പണിയും. ഒരിക്കലും ഇല്ലാക്കില്ല. ആവണിക്ക് എന്നോട് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവൾ എന്നെ ദ്രോഹിക്കില്ല. കാരണം അവൾ അമ്മയുടെ സെന്റിമെന്റ്സിലും മക്കളുടെ സെന്റിമെന്റ്സിലും വീഴും. കാര്യമൊക്കെ ശരിയാ, ഞാൻ നല്ല ഭർത്താവൊന്നുമല്ല. പക്ഷേ ഞാൻ നല്ലൊരു മകനാണ്, നല്ലൊരു അച്ഛനുമാണ്. അതവൾക്കറിയാം. എന്റെ മോഹന, താനൊരു സംഭവം തന്നെ. യുദ്ധൊരു കാൽക്കുലേഷൻ ആടോ. ഈ മോഹനന്റെ കാൽക്കുലേഷൻ തെറ്റിയത് ആവണിക്ക് വന്ന ഒരു ഫോൺ കോളാണ്. അവനെ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തായാലും ഇത് അവൾ ഒരു ദിവസം അറിയും. ഇത്രയും വൈകിയതിൽ സന്തോഷം. വക്കീലെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും? പിന്നില്ലേ, ഞാൻ തൻ്റെ കൂടെ ഉണ്ട്. സുധയെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച തൻ്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ട്. ആവണിയുടെ എക്സാം എഴുതാനുള്ള പോക്കും കൊടുക്കണം. കൊടുക്കാം. നമുക്ക് കുറച്ച് ഗുണ്ടകളെ ഇറക്കിയാലോ? ആ ബെസ്റ്റ്. ഇവിടെ മൂന്നാലഞ്ച് ഗുണ്ടകളെ ഒറ്റയടിക്ക് ഇടിച്ച് പരത്തണ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. എന്നോടാണ് പറയണത് ഗുണ്ടകളെ ഇറക്കാൻ പോലും. മോന, എന്നാ പിന്നെ പരീക്ഷ എഴുതാൻ ലേറ്റ് ആയി ചെന്നാ പോലെ? തൻ്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ പരീക്ഷ എഴുതണം. എഴുതാൻ ചെല്ലട്ടെ, പക്ഷെ സമയത്തിനെത്തണ്ട. അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവള് പി എസ് സി ടെസ്റ്റ് എഴുതാതെ തോറ്റ് കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം എനിക്ക് കാണും. മോഹൻ, താനൊരു വിഡ്ഢിയാണ്. താനിപ്പോ എല്ലാവരും മുന്നിൽ ഒരു വില്ലനായി. തന്റെ ഭാര്യയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ തന്നെ ഒരു വില്ലനാക്കി. സ്വന്തം ഭർത്താവിനെ പ്രകോപിപ്പിക്കാൻ തന്റെ കാമുകനുമായി നാട് ചുറ്റുന്ന ഭാര്യ കേമത്തി. ഭർത്താവ് അറിയാതെ ഏതോ ഒറ്റന് 15,000-20,000 അയക്കുന്ന ഭാര്യ. ഭാര്യയെ ജോലിക്ക് വിടാതിരുന്ന മോഹൻ വില്ല. അതിനാകെ ഒരു വട്ടമല്ല പൈസ അയച്ചിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, താനൊരു വിദ്യയാണ്. ഹലോ, ഹലോ, ഹലോ വക്കീലെ. എന്താടോ? ഞാൻ ഒരു അക്കൗണ്ട് നമ്പർ അയച്ചുതരാം. ആ, അതിന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എടോ, അതൊക്കെ ഇപ്പൊ ഫോണിൽ ബാങ്ക് ആപ്പിൽ തന്നെ കിട്ടുമല്ലോ. അതെന്റെ അക്കൗണ്ട് അല്ല. അങ്ങനെ പറ. അപ്പൊ ആവണിയുടെ അക്കൗണ്ട് ആയിരിക്കും അല്ലേ? അതെ വക്കീലെ. ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടില്ലേ അവൾ ആർക്കോ ഒരു 15,000 രൂപ അയച്ചു കൊടുത്തുള്ള കാര്യം? ആ, ഓർക്കുന്നു, ഓർക്കുന്നുണ്ട്. ആ, അത് അവൾ ഒരു തവണയാണോ അതോ പലതവണ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. താനൊരു കാര്യം ചെയ്യ്, ആ അക്കൗണ്ട് നമ്പറും ഏത് ബാങ്കും ആണെന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും. ബാക്കി ഞാൻ നോക്കിക്കോളാം. അവൾ അറിയരുത്. അതൊക്കെ എനിക്ക് വിടറു. അവൾ പലതവണയാണ് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ അതെനിക്കൊരു തുറപ്പ് ചീട്ടാണ്. അതീ പിടിച്ച് ഞാനങ്ങ് കയറും. അല്ല മോനാ,
അവണിക്ക് വരുമാനമൊന്നും ഇല്ലെന്നല്ലേ താൻ എന്നോട് പറഞ്ഞേ? പിന്നെ അക്കൗണ്ട് നമ്പറൊക്കെ എല്ലാം എന്റെ പൈസ വെക്കല്ലേ. ഒരു സേവിങ്സ് പോലെ വെക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് എടുത്തു കൊടുത്ത അക്കൗണ്ടാ. കൊള്ള, എന്നാത്താൻ വെച്ചോ, ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ തന്നെ വിളിക്കാം. ഡേ, നീ ഇടക്കിടക്ക് ആർക്കോ പൈസ അയച്ചു കൊടുക്കും അല്ലേ? നിന്റെ ചാട്ടൻ കഴിയാറായടി. എന്താ മാളു? അല്ല അമ്മ, എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ടെൻഷനൊന്നുമില്ല. ഓ, എക്സാം അടുക്കുന്നതിന്റെ വല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? ആ അതെ. നല്ല ആളാ. അച്ഛനെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണോ? അങ്ങനൊന്നുമില്ല. മോള് പൊക്കോ. അമ്മ, അമ്മ ശരിക്കും എന്റെ റോൾ മോഡൽ. അമ്മ, അമ്മയുടെ ലൈഫ് സംഭവിച്ചൊക്കെ നാളെ എനിക്ക് സംഭവിക്കാന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നാൽ അതിനെ എങ്ങനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്നു ഞാൻ അമ്മയെ കണ്ടാ പഠിക്കുന്നത്. മാളു, മോക്ക് അമ്മയോട് അച്ഛനോടൊക്കെ ദേഷ്യമാണോ? ഇല്ല അമ്മ, എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നും ഇല്ല. അമ്മ ഫൈറ്റാ ചെയ്യുന്നത്, അതും എനിക്കൊരു ഇൻസ്പിറേഷനാ. പിന്നെ അച്ഛൻ, അച്ഛൻ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി. പക്ഷെ അച്ഛനല്ലേ, ഹി വാസ് ഓൾവേസ് ആസ് ഗുഡ് ആസ് എ ഫാദർ. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ദേഷ്യമില്ല. മോക്കറിയോ, ഇവിടെ വന്ന കാലം മുതല് നിന്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാ. എന്തുണ്ടേലും എന്നെ വിളിക്കുള്ളൂ. ഒരു കാര്യം തന്നെ ചെയ്യാൻ അറിയില്ല. ജോലിക്ക് പോകുന്നു വരുന്നു എന്നല്ലാതെ സ്വന്തം കാര്യം ഒന്നും ചെയ്യാൻ അറിയില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടുമില്ല. എന്തുണ്ടേലും ഞാൻ ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഒക്കെ താളം തെറ്റിയിരിക്കുകയായിരിക്കും. അച്ഛൻ്റെ കാര്യമൊക്കെ മോള് നോക്കണം. നോക്കാമ്മ, ഇത്രയും സ്നേഹം അച്ഛൻ്റെ അടുത്തുണ്ടെങ്കില് അമ്മയെ കോംപ്രമൈസ് ചെയ്തോടെ. അമ്മ, എന്റെ 19-ാമത്തെ വയസ്സിലാ നിന്റെ അച്ഛന്റെ മുഖം എന്റെ മനസ്സിൽ കയറി കൂടിയത്. ഇനി ഞാൻ ഇല്ലാതാവുന്നവരെ അതങ്ങനെ തന്നെ ആയിരിക്കും. ദേഷ്യവും വാശിയൊക്കെ സ്വന്തമെന്ന് തോന്നുന്നവരോട് മാത്രമേ ഉണ്ടാവുള്ളൂ മോളെ. നീ സെപ്പറേറ്റ് പാചകമൊക്കെ തുടങ്ങിയ? ഒരു വീട്ടില് രണ്ട് സ്ഥലത്ത് പാചകം ചെയ്യുന്നത് കുടുംബത്തിനൊരു ഐശ്വര്യക്കേടാണ് കേട്ടാ. ഇതെന്താ, എന്തിനാ ഇവിടെ കുക്ക് ചെയ്യുന്നേ? വാശി അല്ലാതെ എന്താണ്? എന്തായാലും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിനക്കും ഇത്തിരി വെച്ചാ പോരെ. ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞല്ലേ, പിന്നെന്താ അമ്മേ? മാളു, മോള് ദാഹത്തോണ്ട് വെക്ക്. നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനോട് എനിക്ക് എന്തോ എതിരഭിപ്രായമാണ്. എനിക്കും ഉണ്ടമ്മ അഭിപ്രായം. ഇനി നിനക്കെന്താണ് പ്രശ്നം? ഇവിടെ പല പ്രശ്നങ്ങളും കാണും. പക്ഷേ ഒരു വീട്ടിൽ രണ്ടായി പാചകം, രണ്ടായി അടുക്കള എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. എനിക്കത് വലിയ മോശമായിട്ട് തോന്നില്ലെങ്കിലോ? ഏട്ടത്തിക്ക് തോന്നൂല്ല, ഇത് കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് നല്ല മോശം തന്നെയാണ്. ഈ കാര്യത്തിൽ അഞ്ചു പറഞ്ഞതിലും ന്യായമുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ പുറത്തു കഴിച്ചോളാം. ഇതൊക്കെ ഭയങ്കര ഓവറാണ് കേട്ടാ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അതിന് ഞങ്ങൾ എന്തിനാ സഫർ ചെയ്യുന്നേ? അതിന് നിന്നോട് സഫർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, നീ നിന്റെ കാര്യം നോക്കി പോവച്ചേ. ഞാൻ ഒരു കാര്യം നോക്കി പോണില്ല. ഏട്ടത്തെ പോലെ തന്നെ ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്. രണ്ടും നിർത്തോ, നിങ്ങൾ രണ്ടും കൂടെ എന്തിനുള്ള പുറപ്പാടാണിത്? എന്നെ അധികം പറഞ്ഞാ ഞാൻ തിരിച്ചും പറയും. പണ്ട് ഞാൻ മിണ്ടാതിരുന്നെന്റെയാ എന്റെ തലയെ കയറിയിരിക്കുന്നത്. എന്നാ നീ മിണ്ടടി, മിണ്ട്. ഞാൻ നിങ്ങളുടെ അടിമയൊന്നല്ല മിണ്ടാതിരിക്കാൻ. നീ ആരാ നടി? നിന്റെ വിചാരം രണ്ടുപേരും നിർത്തുന്നുണ്ടോ? അമ്മ ഇങ്ങോട്ട് മാറമ്മാ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്നെ എന്തെങ്കിലും പറഞ്ഞാ ഞാനും പറയും, അത്രേ ഉള്ളൂ. നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നോടെ അവിടെ.
അവളെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ഏട്ടത്തിപ്പ സെപ്പറേറ്റ് ആണോ കുക്കിംഗ്? മൊത്തത്തിൽ സെപ്പറേറ്റഡ് അല്ലേ പ്രകാശ, പിന്നെ പാചകം മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നു? അബി മാളു, ചുമ്മാ നോക്കിയിരിക്കാതെ ആവശ്യമുള്ളൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പൊ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവളാണോ? നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് മോഹന. ഇവളാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് വേണ്ട. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നാണ് എണീറ്റ് പോണം, മറക്കണ്ടാട്ട. അമ്മ ഇരുന്ന് കഴിക്കമ്മ, വിശക്കുമ്പോ തന്നെ വന്ന് കഴിച്ചോളൂ, അല്ല പുറത്തുപോയി കഴിച്ചോളൂ. എല്ലാരും കഴിക്കാൻ നോക്ക്. വാണിയമ്മ ഉണ്ടാക്കിയ കറി എനിക്കും വേണം. ഡി, നീ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാ മതി. അമ്മ ഉണ്ടാക്കുന്ന കറി വായിലും ആക്കാൻ കൊള്ളത്തില്ല. നീ ഇത്ര കാലം ഞാൻ ഉണ്ടാക്കിയതല്ലേ കഴിച്ചത്? നിന്റെ അച്ഛനും ഇത് തന്നെയാ കഴിക്കുന്നത്. വാൾ തുറന്ന് പറ വെച്ചാ കൊള്ളത്തില്ലാന്ന്. ദേവോ, മര്യാദക്ക് സംസാരിക്കണം കേട്ടല്ലോ. അമ്മ ആദ്യം മര്യാദക്ക് ഫുഡ് ഉണ്ടാക്കു, അപ്പൊ ഒന്നും പറയൂല. ഡി പ്രകാശ് ഏട്ടാ, ഇവളോട് മര്യാദക്ക് സംസാരിക്കാൻ പറയും. അപ്പൊ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നല്ല ഫുഡ് ഉണ്ടാക്കാലോ. അപ്പൊ നിങ്ങൾ ഈ കഴിക്കണ ഭക്ഷണം കൊള്ളില്ലേ? ചോദിച്ചേട്ടില്ലേ? നമുക്കിത് പിന്നെ സംസാരിക്കാം. പറ്റില്ല, ഇപ്പൊ സംസാരിക്കണം. ഞാനീ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണോ അല്ലയോ? എന്നാ കേട്ടോ, കൊള്ളത്തില്ല. കേട്ടല്ലോ, പോയി ഫുഡ് ഉണ്ടാക്കി പഠിക്കും. എന്ത് പണിയാ പ്രകാശ നീ കാണിച്ചത്? വെറുതെ എങ്കിലും കൊള്ളാന്ന് പറഞ്ഞുവിടായിരുന്നു നിനക്ക്. എന്തായാലും പറയണം, വേണമെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. ഇതാ ഫ്ലോയിലേക്ക് പൊക്കോളൂ. അത് കറക്റ്റാ. ഈ പോക്ക് കണ്ടിട്ട് ഇത്രയും വലിയ വീട് കെട്ടിയിട്ട് ഞാനിവിടെ ഒറ്റക്ക് താമസിക്കേണ്ടി വരുന്ന തോന്നുന്നത്. മൂത്ത മോനും ഭാര്യയും ഇപ്പോഴേ രണ്ടു വഴിക്കാണ്. ഇളയ മോന്റെയും ഭാര്യയും പോക്ക് കണ്ടിട്ട് അതും രണ്ടു വഴിക്കാവുന്നാ തോന്നണത്. അത് നമുക്ക് അപ്പൊ നോക്കിയപ്പോലെ. വാണിയമ്മേ, കുറച്ച് കറി വെച്ച്. എന്ത് നല്ല കറി! ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും പ്രകാശ് അമ്മയോട്. നീ ചെന്ന് പ്രശ്നം പരിഹരിക്ക്, ഇല്ലെങ്കിൽ നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ ഇന്ത്യയിൽ കലക്കി തരും. ചെല്ല് വേഗം. ഹലോ വക്കീല, എന്തായി? ആ എടോ, നാളെ രാവിലെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. അത്ര സമയം എടുക്കൂ? ആ പണി അറിയാതെ കിട്ടണ്ടേ? അത് മാത്രല്ലടോ, ആ ബാങ്കിൽ എൻ്റെ ഒരു പരിചയക്കാരുണ്ട്, അയാൾ ഇന്ന് ലീവാ. അയാൾ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് എടുക്കുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ മാറ്റർ ലീക്കാവും. എത്രയും പെട്ടെന്ന് വേണം വക്കീലെ, എനിക്കിവിടെ അവളുടെ ഷോ കണ്ട് മടുത്ത്. അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത സ്കൂട്ടർ വേണ്ട, ഇവിടെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളുണ്ടാക്കിയ ഫുഡ് അവൾക്ക് വേണ്ട, അവൾക്ക് എന്നെ വേണ്ട. അതൊന്നും വേണ്ടേ, പിന്നെ എന്തിനാണോ അവൾ തന്റെ വീട്ടിൽ താമസിക്കുന്നത്.